പിന്നാമിന്റെ ആർട്സിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ക്രോഷ വർക്കാണ് കേട്ടോ അപ്പോൾ വുള്ളൻ ത്രെഡ് വെച്ചിട്ട് നമുക്കൊരു സ്ട്രോബെറി ഷേപ്പിലുള്ള ഒരു ടീ കോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് കളറിൽ പിന്നെ ബുള്ളൻ എടുത്തിട്ടുണ്ട് ഗ്രീനും റെഡും അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രോബെറീൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് ക്രോഷ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നോട്ട് നോട്ടിടാം അപ്പോൾ ക്രോഷ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ക്രോഷക്ലാസ് ഉള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു കാണാത്തവർ പോയി കാണാം അറിയുന്നവർക്കാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചെയിൻ ഇടണം ഞാനിപ്പോൾ ഇവിടെ ക്രോഷനീഡിൽ നമ്പർ ഫോറാണ് എടുത്തിട്ടുള്ളത് ത്രീ പോയിൻറ്റ് ഫൈവ് ത്രീ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത് പിന്നെ സ്ട്രോബെറീൻ്റെ ആ സൈസിൽ കുറച്ച് മാറ്റം വരുന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് ഏത് ക്രോഷ ഹുക്കാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം അപ്പം നമുക്കിവിടെ ഒരു പതിനെട്ട് ചെയിൻ ഇട്ട് കൊടുക്കാം ആദ്യം അപ്പോൾ ഒരു എയ്റ്റീൻ ചെയിൻസ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചെയിനിൽ ഇട്ടിട്ട് നമുക്കത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അത് കിട്ടി ഒരു റിങ് കിട്ടിയില്ലേ ഇനി നമുക്കതിൽ വർക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിൻ്റെ തുമ്പ് നമുക്ക് ഇതിനോട് ചേർത്ത് പിടിക്കാം അതല്ലെങ്കിൽ അതിങ്ങനെ തൂങ്ങി കിടക്കും കട്ട് ചെയ്ത് കളയേണ്ടെന്ന് ആവശ്യമില്ല ഇനി ഈ റിങ്ങിനകത്ത് സിംഗിൾ ക്രോഷ ഇട്ട് കൊടുക്കുക ഇതിലൊരു ട്വൻറ്റി ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പതിനെട്ട് ചെയിനാണല്ലോ ആദ്യം ഇട്ടത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇരുപത്താറ് സിംഗിൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ആ സ്ട്രോബറീൻ്റെ മോൾ ഭാഗത്തെ ഒരു ബേസ് ആണ് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിംഗിൾ ക്രോഷേ ഇട്ട് കഴിഞ്ഞു ഇനി ഇത് ജോയിൻ ചെയ്യാം നമ്മൾ ആദ്യം ഇട്ട സിംഗിൾ ക്രോഷേൻ്റെ മോളിലത്തെ ചെയിനിൽ അത് ഇട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കറക്റ്റ് എണ്ണി നോക്കണം ട്വൻറ്റി സിക്സ് ചെയിൻ ഉണ്ടോ എന്ന് എണ്ണി നോക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് ജോയിൻ ചെയ്യാൻ അതല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം സ്ട്രോബെറിയുടെ ഷെയ്പ്പ് മാറും അപ്പോൾ എപ്പോഴും എണ്ണി നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഒരു മൂന്ന് ചെയിൻ ഞാൻ ഇട്ടു അപ്പം അത് ഏകദേശം ഒരു ഡബിൾ ക്രോഷേ പോലെ ആവും ആ മൂന്ന് ചെയിൻ പിന്നെ ബാക്കി അടുത്ത് വരുന്ന ഒരു പന്ത്രണ്ട് ചെയിനിലും നമ്മളിതുപോലെ ഓരോ ഡബിൾ ക്രോഷ് ഇട്ട് കൊടുക്കുക അപ്പോൾ മൊത്തം പതിമൂന്ന് ഡബിൾ ക്രോഷേ ഉണ്ടാവും അതായത് ഫസ്റ്റ് തേർട്ടീൻ ചെയിനിൽ നമ്മൾ തേർട്ടീൻ ഡബിൾ ക്രോഷ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ തേർട്ടീൻ എത്തുമ്പോൾ ബാക്കി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ നമ്മൾ ട്വൻ്റി സിക്സ് ചെയിൻ സിംഗിൾ ആണല്ലോ ഇട്ടത് അപ്പോൾ ആ അതിനെ രണ്ടായിട്ട് ബാഗിക്കണം അതായത് സ്ട്രോബെറിയുടെ ഫ്രണ്ടും ബാക്കും ആയിട്ടാണ് ഈ പതിമൂന്നും പതിമൂന്നും ആക്കിയിട്ട് മാറ്റുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കത് എണ്ണി നോക്കിയിട്ട് തന്നെ ചെയ്യണം തേർട്ടീൻ കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക് പോകാൻ ഇപ്പോൾ ടെൻ ആയി ലെവൻ പിന്നെ ട്വൽവ് തേർട്ടീൻ അങ്ങനെ പതിമൂന്നായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഒരു പതിമൂന്നാക്കണം അപ്പോൾ അതിനെ ഒരു ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക ഇപ്പോൾ തേർട്ടീൻ ഡബിൾ ആയി ഇനി ചെയ്യേണ്ടത് രണ്ട് ചെയിൻ ചെയിനിടാം രണ്ട് എക്സ്ട്രാ ചെയിൻ ഇടാം അതിനുശേഷം ഇനി അടുത്ത ചെയിൻ മുതൽ ഡബിൾ ക്രോഷേ ഇട്ട് തുടങ്ങാം അതായത് അടുത്ത പതിമൂന്നെണ്ണത്തിലേക്ക് വീണ്ടും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ ഇട്ട് കൊടുക്കുക അപ്പോൾ ഓരോ ഡബിൾ ക്രോഷേ അടുത്ത നെക്സ്റ്റ് തേർട്ടീൻ ചെയിനിലും ഇട്ടുകൊടുക്കാം അപ്പോൾ ട്വൻ്റി സിക്സ് കറക്റ്റാകും അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു രണ്ട് ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ട്വൻ്റി സിക്സ് സിംഗിൾ ക്രോഷയിന് രണ്ട് പാർട്ടായി കിട്ടും തേർട്ടീൻ ആയിട്ട് കിട്ടും തേർട്ടീൻ പ്ലസ് തേർട്ടീൻ ആയിട്ട് കിട്ടും ആ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇടയിൽ രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ആദ്യം ഇട്ട ആ ഡബിൾ ക്രോ ഒരു മൂന്ന് ചെയിൻ ഇട്ടിട്ട് ഡബിൾ ക്രോഷ് ആക്കിയിരുന്നില്ലേ അതിലേക്ക് ജോയിൻ ചെയ്യുക എന്നിട്ട് പിന്നെയും അതേപോലെ മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അടുത്ത റോയിലുള്ള ഡ ഫസ്റ്റ് ഡബിൾ ക്രോഷ ആയി ഇനി ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് റോ എങ്ങനെയാണ് ചെയ്ത് അതേപോലെ തന്നെ ഇനി അടുത്ത ട്വൽവ് ചെയിൻസിൽ ഇടാം അപ്പോൾ ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ ആയി അത് എന്നിട്ട് രണ്ട് ചെയിൻ ഇടാം പിന്നെ അടുത്ത ഭാഗം തേർട്ടീൻ അഗെയിൻ ചെയ്യുക അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് റോ സെയിം പാറ്റേൺ ആണ് ക്രോഷ വർക്ക് അറിയുന്നവർക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലാവും പഠിക്കാത്തവർക്ക് അത് പഠിച്ചാലാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ തേർട്ടീൻ ചെയിൻ ഇട്ട് കഴിഞ്ഞു എന്നിട്ട് രണ്ട് ചെയിൻ കൂടെ ഇട്ടു പിന്നെ ബാക്കി തേർട്ടീൻ ചെയിൻ അതേപോലെ ഓരോ ഡബിൾ ക്രോഷ ഇട്ടിട്ട് കംപ്ലീറ്റ് ആക്കാം ഇപ്പോൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി ഇനി അതേപോലെ ആ അറ്റത്തെത്തുമ്പോൾ രണ്ട് ചെയിൻ ഇടാം എന്നിട്ട് തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാം തേർഡ് റോയിൽ വ്യത്യാസമുണ്ട് എന്നുവെച്ചാൽ ഓരോ ഡബിൾ ക്രോഷിൻ്റെയും ഇൻ ബിറ്റ്വീൻ രണ്ട് ഡബിൾ ക്രോഷ് ഇടണം അതായത് നമ്മളിപ്പോൾ ഓരോന്നല്ല ഇട്ട് വന്നിരുന്നുള്ളൂ അപ്പോൾ ഇനി തേർഡ് റോയില് ഓരോ ഡബിൾ ക്രോഷിൻ്റെയും എടുത്ത് ഈ രണ്ടെണ്ണം ഇടണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് അതിൻ്റെ ഇൻക്രീസിംഗ് പാറ്റേൺ ആയിട്ട് വരുള്ളൂ അത് ആ ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമ്മളിടുന്നത് ഇപ്പോൾ ട്വൻ്റി സിക്സ് ഡബിൾ ക്രോഷായിരുന്നല്ലോ രണ്ട് ലൈനിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത കയ്യിൽ ഇരട്ടി ഇരട്ടിയായിട്ട് വരും ഇതേ പാറ്റേൺ തന്നെ ആ ഒരു തേർട്ടീൻ ഭാഗത്ത് എത്തുമ്പോൾ രണ്ട് ചെയിൻ ഇടാം എന്നിട്ട് പിന്നെ അടുത്ത പാർട്ടിലേക്ക് നീങ്ങാം അങ്ങനെ തേർഡ് റോ ഫുള്ളും രണ്ട് ഡബിൾ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം വീഡിയോ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്ട്രോബെറി ഉണ്ടാക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രോബെറി ഷേപ്പ് വരും അപ്പൊ അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ സെക്കൻഡ് റോ ഐ മീൻ തേർഡ് റോ കംപ്ലീറ്റ് ആയി അതി ലാസ്റ്റ് ഒരു രണ്ട് ചെയിൻ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ത്രെഡ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുവെച്ചാൽ ഇനി അടുത്ത കളർ കളറ് നമുക്കതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് കുറച്ച് നീളത്തിലിട്ടിട്ട് കട്ട് ചെയ്യാം ഇപ്പോൾ ആ ഒരു സ്ട്രോബെറീൻ്റെ മുകളിലത്തെ ഒരു പാർട്ട് റെഡിയായി ഇനി അതിനൊരു നെറ്റി പോലെ നമുക്ക് ഉണ്ടാക്കണം അതിനായിട്ട് സെയിം കളർ തന്നെ ആ ഗ്രീൻ തന്നെ എടുത്തിട്ട് നമുക്കൊരു നോട്ട് ഇടാം കുറച്ച് ചെയിൻ ഇടണം അപ്പം അതിന് പ്രത്യേകിച്ച് അളവില്ല നമുക്ക് എത്ര വലിപ്പത്തിലുള്ള നെറ്റിയാണോ വേണ്ടത് അത്രയും ചെയിൻ ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനെട്ട് ഇരുപതെണ്ണൊക്കെ ഇടണുണ്ട് അപ്പോൾ ഇടുന്ന മുമ്പ് കുറച്ച് ത്രെഡ് വിട്ടിട്ട് വേണം നോട്ട് ഇടാന് അത് നമുക്കത് കെട്ടി വെക്കാനായിട്ട് ആവശ്യം വരും പിന്നീട് അതിന് പ്രത്യേകിച്ച് ഇല്ല ഒരു ഇരുപത് പതിനെട്ടോ ഇരുപതൊക്കെ ഇടാം ഇത്രയും നീളം മതിയാവും ഇനി നമുക്ക് അതേപോലെ ആ അറ്റത്തും കുറച്ച് ത്രെഡ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ആ ഒരു ഗ്രീൻ പാർട്ടിൽ അത് ഒന്ന് കെട്ടി വെക്കണം അതിനായിട്ട് എൻ്റെ ഏറ്റവും നടുക്കിൽ കൂടെ ഈ ക്രോഷേ കുക്കയിൽ കടത്തിയിട്ട് നമുക്കതിൽ ജോയിൻ ചെയ്യാം എളുപ്പമാണ് അത് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ ബാക്കി വെച്ച ആ ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക രണ്ട് സൈഡിലും അതുപോലെ ഉള്ളിൽ കൂടെ വലിക്കുക പുറത്തേക്ക് വീണ്ടും അതിന് അടുത്ത സ്റ്റിച്ചിൽ കൂടെ അകത്തേക്കും വലിക്കുക അപ്പോൾ അതവിടെ ആവും അങ്ങനെ അനങ്ങി പോവുന്നില്ല അതിന് ഉള്ളിലേക്ക് വീണ്ടും വലിച്ചിട്ട് അവിടെ നന്നായി ഒന്ന് ടൈറ്റിലൊരു നോട്ട് ഇട്ട് അപ്പോൾ അത് അവിടെ നിന്ന് അഴിഞ്ഞു സെക്യൂർ ആവും വളരെ ഈസിയാണ് അത് കാണുമ്പോൾ കഷ്ടമുള്ള പോലെ തോന്നും ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും നമ്മളത് ആ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനെ ചുറ്റിയിട്ടൊന്നും നന്നായി ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം അതിൻ്റെ അകത്തന്നെ എങ്ങനെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് വലിച്ച് ഹൈഡ് ചെയ്യുക എന്നിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തും കളയുക അപ്പോൾ അതവിടെ സെക്യൂർ ആയിക്കോളും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരിക്കലും അത് അഴിഞ്ഞു വരില്ല അതവിടെ ടൈറ്റായിട്ട് സെക്യൂറായി അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ മേൽഭാഗം റെഡിയായി ഇനി നമുക്ക് സ്ട്രോബെറിയുടെ താഴത്തെ ഭാഗം ഉണ്ടാക്കാം അതിനായിട്ട് റെഡ് കളർ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഗ്രീനിൽ കുറച്ചൊരു നൂല് വിട്ടിരുന്നല്ലോ അതിലേക്ക് കെട്ടി വെക്കാം ജോയിൻ ചെയ്യാം അത് നന്നായി ഒന്ന് കെട്ടിയ ശേഷം നമുക്ക് റെഡ് കളറിലുള്ള ഫസ്റ്റ് റോ ചെയ്യാം അത് ഇതേപോലെ തന്നെ രണ്ട് ചെയിൻ ഇടാം രണ്ട് ചെയിൻ ഇട്ട ശേഷം ഫസ്റ്റത്തെ രണ്ട് ഡബിൾ ക്രോഷേ ഇട്ടിട്ടില്ലേ ആ രണ്ട് ഡബിൾ ക്രോഷേ കഴിഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ മൂന്ന് ഡബിൾ ക്രോഷ ഇടണം റെഡ് കളർ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ മൂന്ന് ഡബിൾ ക്രോഷേ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഗ്രീനിൽ അവസാനിപ്പിച്ചത് രണ്ട് ഡബിൾ ക്രോഷേ വെച്ചിട്ടായിരുന്നു ഇനി ഓരോ രണ്ട് ഡബിൾ ക്രോഷേൻ്റെയും ഗ്യാപ്പിൽ മൂന്ന് മൂന്ന് ഡബിൾ ക്രോഷ ഇടണം അതാണ് ഇതിൻ്റെ പാറ്റേൺ ഈ സ്ട്രോബെറി മുഴുവനായിട്ടും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു നമ്മൾ ആദ്യം ഗ്രീനിൽ ചെയ്തത് രണ്ട് ഡബിൾ ക്രോഷേൻ്റെ ബിറ്റ്വീൻ ഈ രണ്ട് ഡബിൾ ക്രോഷ ഇട്ടിരുന്നു റെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രീൻ ഡബിൾ ക്രോഷേൻ്റെ ബിറ്റ്വീൻ മൂന്ന് റെഡ് കളറിലുള്ള ഡബിൾ ക്രോഷയാണ് അങ്ങനെ ആ സൈഡിൽ ആ രണ്ട് ചെയിനിട്ടുള്ള ആ ഒരു പ്ലേസ് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ രണ്ട് ചെയിനിട്ട് കൊടുക്കാം ലീ അറ്റത്ത് എത്തുമ്പോൾ അവിടെ രണ്ട് ഡബിൾ ക്രോഷ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പില്ല അപ്പോൾ നമ്മൾ രണ്ട് ചെയിൻ ഇടാം പിന്നെ അടുത്ത ഭാഗത്ത് അടുത്ത പാർട്ടിൽ ബാക്ക് പാർട്ടിൽ ഇതേപോലെ ഈ രണ്ട് ഡബിൾ ക്രോഷിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ മൂന്ന് ഡബിൾ ക്രോഷ് കൊടുക്കുക അങ്ങനെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കാം ഇനിയിപ്പോൾ സെക്കൻഡ് ലൈനിലേക്ക് എത്തി സെക്കൻഡ് റോ ഇതേപോലെ തന്നെ ഈ മൂന്ന് മൂന്ന് ഡബിൾ ക്രോഷ ഇട്ടിട്ടില്ലേ അതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ എഗെയിൻ മൂന്ന് ത്രീ ഡബിൾ ക്രോഷേസ് ഇടുക അത്രയേ ഉള്ളൂ ഇത് എളുപ്പമാണ് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക സെക്കൻഡ് റോ കഴിഞ്ഞു ഇതേണ്ട അവസാനം ഒരു മൂന്ന് ഡബിൾ ക്രോഷേൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ പിന്നെ ഇല്ല അപ്പോൾ രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്യാപ്പിൽ ഇതേപോലെ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ കുറച്ചധികം റോ ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് റോ എല്ലായിട്ടുള്ളൂ ഇതേ പാറ്റേണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ രണ്ട് റോം കഴിഞ്ഞു മൂന്നാമത്തെ റോയിലേക്ക് കയറി അവിടെ ഇതേപോലെ രണ്ട് ചെയിൻ ഇടാം പിന്നെ അടുത്ത പോസ്റ്റിൽ മൂന്ന് ഡബിൾ ക്രോഷ് അപ്പോൾ തേർഡ് തേർഡ് ലൈന് തേർഡ് റോ സ്റ്റാർട്ട് ചെയ്തു ഇതേ പാറ്റേണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു സ്ട്രോബെറീൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗവും ഡിവൈഡ് ചെയ്യാനായിട്ട് സൈഡിലാണ് ഈ രണ്ട് ചെയിനിൻ്റെ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ആ രണ്ട് ചെയിൻ വരുന്ന അവിടെ തന്നെ എത്തുമ്പോൾ നമ്മൾ രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക അടുത്ത പാർട്ടിലേക്ക് ബിറ്റ്വീൻ മൂന്ന് ഡബിൾ ക്രോഷ് ഇപ്പോൾ ഏകദേശം സ്ട്രോബെറിയുടെ ഒരു ഹാഫ് വേ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കൂട്ട കുറക്കൊന്നും ചെയ്യണ്ട ഈ മൂന്ന് ഡബിൾ ക്രോഷ് തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് പോയാൽ മതി അപ്പോൾ അതുതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഷേപ്പിൽ വന്നോളൂ അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതൊരു സ്ട്രോബെറീൻ്റെ പകുതി ഭാഗം എത്തി ഒരു സിക്സ് റോ എത്തിയപ്പോഴാണ് പകുതി ഭാഗമായത് ഇനി അങ്ങനെ കണ്ടിന്യൂ ചെയ്തത് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുക ഏറ്റവും അവസാനത്തെ റോയിലെത്താറായി അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാനും എളുപ്പമാണ് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ തന്നെ ചെയ്യുക ആ രണ്ട് ചെയിൻ എത്തുന്ന സ്ഥലത്ത് രണ്ട് ചെയിൻ ഇടാം എന്നിട്ട് അടുത്ത പോസ്റ്റിൻ്റെ ഇടയ്ക്ക് മൂന്ന് ഡബിൾ ക്രോഷേ ഇടാം ഏറ്റവും അവസാനം എത്തുമ്പോൾ പിന്നെ ഡബിൾ ക്രോ ഡബിൾ ക്രോഷേ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതുവരെ നമ്മൾ അത് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും അത് എവിടെയാ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതെങ്ങനെ ഫിനിഷ് കാണിച്ചു തരാം ഇപ്പം ഏറ്റവും ലാസ്റ്റ് റോ എത്താറായി രണ്ട് ചെയിൻ ഇട്ടു രണ്ട് ചെയിൻ കഴിഞ്ഞാൽ രണ്ട് പോസ്റ്റ് ഉണ്ട് അതിൻ്റെ ബിറ്റ്വീൻ മൂന്ന് ഡബിൾ ഡബിൾ ക്രോഷ് ഇടാം ഇനി രണ്ട് ചെയിൻ ഇടേണ്ട ഒരു പ്ലേസ് എത്തി അപ്പോൾ രണ്ട് ചെയിൻ ഇട്ടു ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ് ഇടുന്ന പ്ലേസ് ആണിത് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് മൂന്ന് ഡബിൾ ക്രോഷ് ഇട്ട് കൊടുക്കാം മൂന്ന് ഡബിൾ ക്രോഷേൻ്റെ പ്ലേസ് കഴിഞ്ഞു ഇതോടെ ലാസ്റ്റാണ് ഇനി രണ്ട് ചെയിൻ ഇടാം രണ്ട് ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി അത് കംപ്ലീറ്റ് ആക്കണം നമുക്ക് അപ്പോൾ ആ രണ്ട് ചെയിൻ ഇട്ടു ഇനി പോസ്റ്റ് ഇല്ല കാരണം ഒറ്റ ഒരു സെറ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും ചെയിൻ ആണ് അപ്പോൾ ആ ചെയിൻ സ്റ്റാർട്ട് ചെയ്യണവിടെ തന്നെ കൊണ്ടുപോയിട്ട് ചെയിൻ എൻഡാക്കണം അപ്പോൾ ആ ചെയിൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരു നോട്ട് ഇടുക നോട്ട് ഇട്ടിട്ട് ത്രെഡ് കട്ട് ചെയ്യാം ഇപ്പം നമ്മുടെ സ്ട്രോബെറിയുടെ പണി കഴിഞ്ഞു ഇനി ആ ത്രെഡ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഹൈഡ് ചെയ്യുക അതിൻ്റെ അകത്തേക്ക് കണ്ടില്ലേ സ്ട്രോബെറി ഷേപ്പിൽ വന്നിട്ടുണ്ട് ഒരു സ്റ്റിച്ച് പോലും തെറ്റാതിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് വരും പിന്നെ ഈ ത്രെഡിനെ നമുക്കിതിൻ്റെ അകത്താക്കിയിട്ട് അത് ഹൈഡ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ അഴിഞ്ഞ് അഴിഞ്ഞ് വരും എന്നില്ല എന്നാലും ഇൻ കേസ് അഴിഞ്ഞ് വരാതിരിക്കാൻ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ അകത്തന്നെ എവിടെങ്കിലും ചെയിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ എടുത്തിട്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് കളയാം സാധാരണ ക്രോഷേ വർക്കിലൊക്കെ ചെയ്യാറുള്ളത് തന്നെയാണ് സ്വെറ്ററും തൊപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ അത് ഹൈഡ് ചെയ്ത് ഉള്ളിൽ നമ്മുടെ സ്ട്രോബെറി റെഡിയായി ആയി നല്ല ഭംഗിയുള്ളൊരു ടീ കോസ്റ്റർ ആണ് പിന്നെ ഷോ പീസായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇതുപോലെ വേറെയും കുറച്ച് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ആ റെഡും ഗ്രീൻ കോമ്പിനേഷൻ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ അടുത്ത ഏത് ത്രെഡാണോ ഉള്ളത് അതിന് മാച്ചായിട്ടുള്ള ഒരു ടോപ്പ് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇതുപോലെ സ്ട്രോബെറീസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കിത് വീട്ടിൽ ഷോ പീസായിട്ട് വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കുറച്ച് ചെറിയ അളവിൽ ഉണ്ടാക്കി കീച്ചെയിൻ പോലെ യൂസ് ചെയ്യാം ഈ ടേബിളിലൊക്കെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ അതിന് മേലെ വെക്കാം ടീ കപ്പ് വെക്കാം അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും അത് യൂസ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം അറിയാത്തവർ പഠിക്കുക അറിയുന്നവർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു എപ്പിസോഡിലേക്ക് കാണാം ഇൻഷാല്ല താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്